السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له بهمان پتا استادو مارو ودي نرنائكنا ودي کرتاکل اندے مچو سهر سکل വഴിപിഴച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകളെ ഉപസംഹരിക്കാം. പടച്ച റബ്ബ് തുണക്കുമാരാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ ഒരു അർശിന്റെ തണൽ മുത്തുനബി പഠിപ്പിക്കുകയാണ്. ഒരാളുടെയും തണലില്ലാത്ത നാളെ മഹ്ശറയിൽ ഏഴ് വിഭാഗം ജനങ്ങൾക്ക് തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ആരാണ് ആ ഏഴ് വിഭാഗം? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എണ്ണുകയാണ്. ഏഴ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ മുത്തുനബി ചൂണ്ടിക്കാണിക്കുന്നു. അമ്മാന്റെ വഴിയിൽ തന്റെ യൗവനം ജനിപ്പിക്കാൻ കഴിയുന്ന യുവാക്കൾ എന്റെ മുമ്പിലുണ്ടോ? എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ പ്രത്യേകമായ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ യൗവനത്തിനുള്ള ഈ ശക്തി അല്ലാഹുവിന്റെ വഴിയിൽ ഉപയോഗിക്കാനുള്ള ശക്തി നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ യുവാക്കളുടെ അവസ്ഥ കണ്ടില്ലേ? പലരും പല കഞ്ചാവിന്റെയോ തോന്നിവാസത്തിന്റെയോ എന്ന് ഖുർആനിൽ അല്ലാഹു തആല കടുത്തമായി ആക്ഷേപിച്ച കള്ളിന്റെയും കഞ്ചാവിന്റെയും പിന്നാലെ നമ്മുടെ യുവാക്കള് കൂപ്പുകുത്തുമ്പോ അല്ലാനെ വെല്ലുവിളിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതുകൊണ്ട് അല്ലാനെ സൂക്ഷിക്കണം കേട്ടോ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നാല് കാര്യങ്ങളെ ചോദ്യം ചെയ്തിട്ടല്ലാതെ പടച്ച റബ്ബ് നിങ്ങളെ കാല് ഒരു ചെരുപ്പടി കാല് മുന്നോട്ട് വെക്കാൻ സമ്മതിക്കില്ല. ഏതാ കാര്യം? നാല് കാര്യത്തിൽ ഒരു കാര്യം. നിന്റെ യുവത്വത്തിന് നീ എന്തിൽ ചെലവഴിച്ചു മോനെ എന്ന് അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമ്പോ, യുവാക്കളെ നമുക്ക് നമ്മുടെ യൗവനത്തെ പറ്റി അല്ലാഹുവോട് എന്തു പറയാനുണ്ടെന്ന ചിന്തിക്കണേ. ദുനിയാവിലുള്ള ഈ തോന്നിവാസത്തിന്റെ വെറും പാപ്രാജ്യത്തിന്റെ പിന്നിലങ്ങ് കൂപ്പുകുത്തുമ്പോ ചരിഞ്ഞ് മറിയുമ്പോ അല്ലാഹുവിനെ മറക്കുകയാ. തന്റെ ശക്തിയല്ലേ, തന്റെ പണമല്ലേ മോനെ വെല്ലുവിളിക്കുന്നത്? അല്ലാഹുവിനെയാണെന്ന ബോധം നിന്റെ മനസ്സിൽ ഇന്നേ വരെ കടന്നുകൂടിയിട്ടുണ്ടോ? അതുകൊണ്ട് തന്റെ യൗവനത്തെ അല്ലാഹുവിന്റെ വഴിയിൽ അങ്ങ് ചെലവഴിക്കണ. ഇവിടെ തോന്നിവാസങ്ങൾ നടക്കുമ്പോ തടയാനുള്ള ശക്തി യൗവനത്തിനുള്ള നമ്മുടെ യുവാക്കൾക്കുണ്ടാകണ. ഇവിടെ നല്ലത് ചെയ്യുമ്പോ അതിന് ഊർജം പകർന്നു കൊടുക്കാനുള്ള ശക്തി നമ്മുടെ യുവാക്കളിൽ വേണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാരാകട്ടെ. ഒറ്റ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തിന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലയോ, ഇവിടെ എത്ര മുത്തല്ലിമീങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്. അല്ലേ, കാണുമ്പോൾ എന്തു രസമാ, കാണുമ്പോൾ എന്തു സന്തോഷമാ. അതേ യൗവനത്തെ അന്നാന്റെ വടിയിൽ പഠിക്കാൻ ചെലവഴിച്ച എത്രയോ യുവാക്കളായ ഉസ്താദന്മാർ നമ്മുടെ സദസ്സിലില്ലേ? അല്ല തുണച്ചിട്ടാ
അതുകൊണ്ട് നല്ലത് ചിന്തിക്കുന്ന യുവാക്കളിൽ പടച്ച റബ്ബു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും. ഈ സ്പർദ്ധ